नमस्कार। देवी भागवतम भागम 376 376 അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഓം ശ്രീ മഹാദേവി നമ. ദേവി ഭാഗവതം 9 സ്കന്ധം, അതിലെ ഇത് വലിയൊരു പിന്നെ അധ്യായമാണ്. 138 ശ്ലോകമാണ് ഇതിൽ ഉള്ളത്. 136 ശ്ലോകമുള്ള ഗംഗോപാഖ്യാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ഇപ്പം നമ്മൾ 45 ശ്ലോകമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തായിരുന്നു അത്? വിടാ നിന്നിഷ്ടയത്തോ ശുഭോ ലോകം വിട്ടുപോക, നീ ശുഭമുണ്ടാവില്ല നിനക്ക്, അല്ല ഞാൻ വ്രജനായക. ഭഗവാനോടാ പറഞ്ഞത് വിട്ടുപോകണം എന്നൊക്കെ അല്ലേ. കാരണം ഭക്തി അതിൻ്റെ തീവ്രതയെ പ്രാപിക്കുമ്പോൾ ഭക്തനും ഭക്തിയും ഈശ്വരനും ഒന്നാവും. ആർക്കും എന്ത് പറഞ്ഞാലാവാം. അതാണ് ഇതിൻ്റെ പിന്നെ എന്താണെന്ന് പറയുക, ഔചിത്യം. അപ്പോൾ 46 ശ്ലോകത്തിൽ പറയണു, ചന്ദനക്കാട്ടിൽ അന്ന് അങ്ങേ കണ്ടേൻ വിരജയൊത്തു ഞാൻ. ഒരു കാര്യം പരാമർശിക്കുകയാണ്, അങ്ങക്ക് ശിക്ഷയ്ക്കുള്ള കാരണം എന്താ? ചന്ദനക്കാട്ടിൽ അന്ന് അങ്ങേ കണ്ടേൻ വിരജയൊത്തു ഞാൻ, ക്ഷമിച്ചേൻ ചെടിമാർ താണു കേണപേക്ഷിക്കയാൽ, തഥാ ദാസിമാർ എന്നോട് കേണ് താണപേക്ഷിക്കാനും ഞാനൊന്ന് ക്ഷമിച്ചു. മറഞ്ഞാനന്നു നീ എൻ്റെ ശബ്ദം കേട്ടൊരു മാത്രയിൽ. ഈ ശബ്ദം വലിയൊരു കാര്യമാണ്. മറഞ്ഞാനന്നു നീ എൻ്റെ ശബ്ദം കേട്ടൊരു മാത്രയിൽ, ദേഹം വിടിഞ്ഞു വിരജ നദീരൂപയുമായി, തഥാ അന്ന് വിരജാദേവി എന്ത് ചെയ്തു? സ്നേഹം വിടിഞ്ഞൊരു നദിയായിട്ട് മാറി എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കോടിയോജന വിസ്താരം നാലിരട്ടിച്ച നീളവും പൂണ്ട, ഇന്നും ലാലസിപ്പോ നിൻ കീർത്തി രൂപിണിയായവൾ. നിൻ, അപ്പം അതാണ് ഭഗവാന്റെ കീർത്തി അവൾക്കുണ്ട്. അപ്പോ പൂണ്ട് ഇന്നും ലാലസിപ്പോ നിൻ കീർത്തി രൂപിണിയായവൾ, തൽസമീപത്തിൽ നീ വീണ്ടും ചെന്നു ഞാനിങ്ങു പോരവേ, വിരജേ വിരജേ എന്നു വാ വിട്ടു പലവട്ടവും. എന്നാ അങ്ങ് മുണ്ടാണ്ടിരുന്നു, ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് പിന്നെയും പോയിട്ട് വിരജേ വിരജേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അവളെ വിളിച്ചില്ലേ? അപ്പോൾ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വാട്ട് എ പോയം ആൻഡ് ലാംഗ്വേജ്. എന്ത് ശ്രുതിമധുരമായിട്ടാണ് വ്യാസർ ഇത് പകർത്തിയിട്ടുള്ളത്. അന്നേരം മാനീരിൽ നിന്നും സിദ്ധയോഗിനിയാമവൾ എഴുന്നേറ്റങ്ങയ്ക്കു നൽകി ദർശനം ഭൂഷണാഞ്ചിതം. ഭഗവാന് ദർശനം നൽകി എന്നാണ് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് ദർശനം നൽകി എന്നല്ല, അല്ലെങ്കിൽ ഈശ്വരൻ വിരജാദേവിക്ക് ദർശനം നൽകി എന്നല്ല പറഞ്ഞത്. വിരജാദേവി കൃഷ്ണന് ദർശനം കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാ മേലെ? അവിടെ പറഞ്ഞു, വാക്ക് പറഞ്ഞു, അന്നേരമ്മ നേരിൽ നിന്നും സിദ്ധയോഗിനിയാമവൾ. ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിയിട്ടുള്ള സിദ്ധയോഗിനിയാമവൾ എഴുന്നേറ്റ് അങ്ങേക്ക് നൽകി ദർശനം ഭൂഷണാഞ്ചിതം. അന്നേരം അവളെ പുൽകി വീരധാനം നടത്തി. നീ അങ്ങെന്ത് ചെയ്തു? അവളെ പുൽകി അങ്ങ് വീര്യം ശ്രമിച്ചു. ഉണ്ടായി സപ്തസമുദ്രങ്ങൾ പിന്നീളവളിൽ നിന്നുമേ. അതാ അങ്ങനെയാണ് സപ്തസമുദ്രങ്ങൾ, 7 ഉണ്ടായത് എന്ന് പറയണു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ വീര്യശൂര പരാക്രമങ്ങൾ. ഈ കാണുന്നതെല്ലാം ഭഗവത് കടാക്ഷം, ഭഗവാന്റെ ദയയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാലത്തെ ഒരു ഔചിത്യമുണ്ട്. അപ്പോൾ കണ്ടേനച്ചമ്പകക്കാവിൽ. അപ്പം ഈ ചന്ദനക്കാട്ട് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ എന്താ പറയുക, ആ ചമ്പകക്കാട്ടിൽ കണ്ടേനച്ചമ്പകക്കാവിൽ നിന്നെ ശോഭയോടൊത്തു ഞാൻ. ശോഭാദേവിയോടൊപ്പം ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ പ്രതീകാത്മകമാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ.
കണ്ടേന ചങ്ങക്ക ചമ്പകക്കാവിൽ നിന്നെ ശോഭയോടൊത്തു ഞാൻ മറഞ്ഞു പെട്ടെന്നു നീ എന്നൊച്ച കേട്ടോരു മാത്രയിൽ ശോഭദേഹം ശോഭദേഹം മെടിഞ്ഞ ശുഭോകിനാ ചന്ദ്രമണ്ഡലം ചന്ദ്രന്റെ ഭംഗി ചന്ദ്രശോഭ അവള അതിന് അതില് രക്ഷപ്പെട്ടു. അപ്പോ പൂകിനാൽ ചന്ദ്രമണ്ഡലം അവൾ തന്നുടലോ സ്നിഗ്ധ തേജസ്സായി മാറി തൽക്ഷണം. ചന്ദ്ര ശോഭ ഇഷ്ടപ്പെടാത്തവർ വല്ലവരുണ്ടാവോ? ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭഗവാൻ ചെയ്യുന്നതൊക്കെ പ്രീതികരമായിട്ടാണ്, മമത അല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അവൾ തന്നുടലോ സ്നിഗ്ധ തേജസ്സായി മാറി തൽക്ഷണം അഴൽ പൂണ്ടാശു നീ വീതിച്ചതേകി പലതിന്നുമായി. അഴൽ പൂണ്ട് അതിന് സങ്കടം വന്നിട്ട് അങ്ങ് എന്ത് ചെയ്തു? അത് ആ ശോഭേനെ വീതിച്ചേകി പലതിന്നുമായി ഒട്ടൊട്ടു രത്നാദികൾക്ക്. കുറച്ച് രത്നങ്ങൾക്ക് ശോഭ ഉണ്ടാവട്ടെ. അപ്പൊ ഈ ശോഭ ആരുടെയാണ്? ഭഗവാന്റെയാണ്. അതിനാണ് രത്നങ്ങളെ കാലിലൊന്നും ഇടരുതെന്ന് പറയണത്. നമുക്ക് വിവരമില്ല, നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ അസ്ഥാനത്ത് ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോ പലതിനുമായി ഒട്ടൊട്ടു രത്നാദികൾക്ക് മൊട്ടൊട്ടും കനകത്തിനും സ്വർണത്തിന് സ്വൽപ്പം പെണ്ണിൻ മുഖത്താരിൽ. അതാണ് സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പറയാൻ കാരണം. എന്താ പുരുഷന്മാരുടെ മുഖത്ത് ശോഭ ഉണ്ടെന്നല്ല പറഞ്ഞത്, ഒട്ട സ്വൽപ്പം പെണ്ണിൻ മുഖത്താരിൽ. കറുത്തവളാണെങ്കിലും ശരി വെളുത്തവളാണെങ്കിലും ശരി ആ മുഖത്ത് പൗരുഷം കാണിക്കരുത്, അടിക്കരുത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടേ. അപ്പൊ ശാപം കിട്ടണം, ശോഭയുടെ ശാപം. അപ്പോ സ്വൽപ്പം പെണ്ണിൻ മുഖത്താരിൽ നിന്ന് ഒട്ട് രാജാവിനും രാജാവിന്റെ മുഖത്ത് ശോഭ. അതാണ് രാജാവിനെ കാണുമ്പോ കുമ്പിടണം പറയണത്. രാജാവിനും തഥാ ഒട്ടൊട്ട് പൂക്കൾക്കുമേകി. പൂക്കൾക്കും കിട്ടി. അതുകൊണ്ടാണ് പൂക്കൾ എന്താ ഇവണത്? ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ചേരാനുള്ള ഔത്സുക്യം കാണിക്കണത്. ഏതും എവിടെ ചേരും? ഉത്തമമായിട്ടുള്ളത് ഉത്തമനായിട്ടേ ചേരും അല്ലേ. മനുഷ്യന്മാരുടെ പാദത്തിലായാലും പൂവിട്ടരുത്, അവിടെ തെറ്റുപറ്റി. അതാണ് മനുഷ്യൻ ഈശ്വരന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ മനസ്സാകുന്ന പുഷ്പത്തെ ഭഗവത് പാദാരവിന്ദത്തിൽ വെക്കണം. പിന്നെ ആ മനുഷ്യൻ്റെ കാക്കൽ എന്തിനാ പൂടുന്നത്? ഞാന് എനിക്ക് ഒരു സന്ദർഭം കേരളത്തിലെ കേരളത്തിലെ ദേവി ശാക്തേയ ഉപാസകന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ഒരു വ്യക്തി എൻ്റെ നവാഹം സമയത്ത് എത്തി. അപ്പോൾ ഞാൻ ഇത്രയൊന്നും വായിച്ചിട്ടില്ല, ഞാൻ വായിക്കുന്നുണ്ട് പലതും, പക്ഷേ പരിമിതികളുണ്ട് എൻ്റെ. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് തെച്ചിയും തുളസിയും എടുത്ത് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തി സാക്ഷാൽ പരബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ തലയിലും പാദത്തിലും അർപ്പിച്ചു. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ തുളസി ശീർഷത്തിലേ വയ്ക്കാറുള്ളൂ, പാദത്തിൽ വയ്ക്കാറില്ല. അതെനിക്കൊരു ഉപദേശമായിരുന്നു അത്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങയെ പരബ്രഹ്മമൂർത്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ തെറ്റ് എനിക്ക് ശരിയാണ്, എൻ്റെ തെറ്റ് എനിക്ക് ശരിയാണ്. ഞാൻ പരബ്രഹ്മം, ഞാൻ അർച്ചിക്കുന്ന ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാണ്, വൈകാരികമായിട്ടല്ല, വിചാരധാരകളെ എൻ്റെ മനസ്സിനെ മതിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ആനന്ദം, പരമാനന്ദം, ദി ലെവൽ ഓഫ് എന്താണ് പറയുക, ഊർധ്വധാര, ഊർധ്വമുഖം പ്രാപിക്കുക, അതാ പറഞ്ഞത്.
അപ്പോ സ്വൽപ്പം പെണ്ണിനും പെണ്ണിൻ മുഖത്താരിൽ ഒട്ടു രാജാവിനും തഥാ ഒട്ടൊട്ടു പൂക്കൾക്കുമേകി ഒട്ടു പൈന്തളിർ ഒട്ട് പൈന്തളിരിനുമായി. പൈന്തളിർ പശുക്കുട്ടികളുടെ ഓത്തര. പൈന്തളിരിനുമായി പഴങ്ങൾ കൊട്ടു, പഴങ്ങൾക്കുണ്ട് പഴങ്ങൾ കൊട്ടൊട്ടു നൽകി സസ്യങ്ങൾക്കും അതേവിധം വെടിപ്പേറും ഭൂപദേവഗ്രഹങ്ങൾക്കും ഒരു തിരി. എൻ്റെ ഒരു സഹോദരി എപ്പോഴും ഇങ്ങനെ പറയാം, ഒത്തിരി ഒത്തിരി. അത് ദേവഭാഷയുടെ ഭഗവാൻ വ്യാസര് പറഞ്ഞിട്ടുള്ള ഭാഷയത്. അത് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അവരുടെ അങ്ങനെയാണെന്നാ. ആ ഭാഗത്തുള്ളവർ പല ആൾക്കാരുണ്ട്, അവരൊന്നും അവരെല്ലാവർക്കും ആ ഭാഷ ഇല്ലേ. ഒത്തിരി ഒത്തിരി ഇത്തിരി ഇത്തിരി. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? പഴങ്ങൾക്കും ഒട്ടൊട്ട് നൽകി സസ്യങ്ങൾക്കും. അതുകൊണ്ടാണ് ഭാരതത്തിലെ സനാതനധർമ്മികൾ സസ്യബുക്കുകളായത്. നമ്മൾ എന്ത് കഴിക്കും അതാണ് മനസ്സായിട്ട് വരിക. അപ്പം ഭഗവാൻ മനസ്സിന് നൽകിയത് പറഞ്ഞിട്ടില്ല, പക്ഷെ മനസ്സിനുണ്ട് ചൈതന്യം, പ്രഭ, ശോഭ. എങ്ങനെ? സസ്യങ്ങളിൽ കൂടി. അപ്പോൾ ഭാരതത്തിൽ വസിക്കുന്നവർ ഭൂമധ്യരേഖയുടെ അടുത്തിരിക്കുന്ന ആൾക്കാരാവ. കാരണം നമ്മുടെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻ, അതിന് നോൺ വെജിറ്റേറിയൻ വേണ്ട, ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭാരതത്തിലെ വെജിറ്റേറിയനിസത്തിന് താല്പര്യം കൂടിയത്. ഈ ഉണക്കയില തിന്ന് ശീലുള്ള മുനീശ്വരന്മാർക്ക് ഇത്ര കാന്തി എവിടുന്നാ ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെടിപ്പേറും ഭൂദേവഗൃഹങ്ങൾക്കും, അതാണ് ഈ അരമന. അരമന പാലസ് രാജകൊട്ടാരങ്ങളിലുള്ള ശോഭ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഭഗവാന്റെ ഒരു വരദാനം. പട്ടികളും പത്രജാലത്തിനൊട്ടും പാലിനുമേകി നീ. ആർക്കെ? പട്ടികളും പത്രജാലത്തിന്. പട്ടുകൾക്കൊരു ശോഭയുണ്ട്. ഈ വിവരമൊക്കെ ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളത് എത്ര ആൾക്കറിയാം? സംസ്കൃതം പഠിച്ചാൽ മനസ്സിലാവില്ലാതെ ഇരിക്കും. സംസ്കൃതം നമുക്കറിയില്ലല്ലോ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ല, എന്നേക്കാൾ സംസ്കൃതം അറിയണവരുണ്ട്, അതും ആർക്കാരും. അപ്പോൾ ഈ സ്വാധീനം നമുക്ക് സ്വഭാഷയിലാവുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പട്ടികളും പത്രജാലത്തിനൊട്ടും പാലിനുമേകി നീ. പാലിന് ശോഭ. പ്രഭയൊത്തങ്ങയെ കണ്ടേനന്ന് വൃന്ദാവനത്തിൽ ഞാൻ. അപ്പം ഇതുവരെ ശോഭനെ പറ്റിയിട്ടായി, വിരജ കഴിഞ്ഞു ശോഭയായി, ഇപ്പൊ പറഞ്ഞു പ്രഭ മൂന്നാമത്തെ ആള്. അപ്പോ പട്ടികളും പത്രജാലത്തിനൊട്ടു പാലിനുമേകി നീ. പ്രഭയൊത്തങ്ങയെ കണ്ടേനന്ന് വൃന്ദാവനത്തിൽ ഞാൻ. അപ്പോ ചന്ദനക്കാട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പറഞ്ഞു ചമ്പകക്കാട്. അത് കഴിഞ്ഞിട്ട് വൃന്ദാവനത്തിലെ പ്രഭയൊത്തങ്ങയെ കണ്ടേൻ അന്ന് വൃന്ദാവനത്തിൽ ഞാൻ. മറഞ്ഞു നീ എന്നും എൻ്റെ ഒച്ചകൾ കേണ്ട താമസം. പ്രഭ ദേഹം വെടിഞ്ഞ അശുഗമിച്ചാൽ സൂര്യമണ്ഡലം. അപ്പോ ഈ ശോഭ ചന്ദ്രമണ്ഡലത്ത് പോയപ്പോ പ്രഭ എന്ത് പോയി? അതാണ് ഈ ശോഭയ്ക്കും പ്രഭയ്ക്കുമുള്ള വ്യത്യാസം. ഒന്ന് ചൂടാണ്, ഒന്ന് തണുപ്പാണ്. അപ്പോൾ പ്രഭ സൂര്യമണ്ഡലത്തിൽ പോയി എന്ന് പറയണു. എന്നെ കാൺകേ ലജ്ജ കൊണ്ടും പേടിച്ചും അവൾ തന്നുടൽ മുൻചെന്ന പോൽ തീവ്രതേജ പുഞ്ചമായി മാറി തൽക്ഷണം. മുന്നേ പറഞ്ഞ പോലെ മുൻ ചൊന്നപ്പോൾ തീവ്ര തേജ പുഞ്ചമായി മാറി തൽക്ഷണം. പ്രേമാർത്ഥനായി നീ വീതിച്ചു കണ്ണുകൾ കേകിയിത്തിരി. കണ്ണിനുള്ള പ്രഭ, കണ്ണട വെച്ചാലും കണ്ണട വെച്ചില്ലെങ്കിലും കണ്ണിനൊരു പ്രഭയുണ്ട്. അത് പ്രേമാർദ്രം നോക്കുന്നവർക്കറിയാം. ഈ നോക്ക് ഒരാളെ നോക്കുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടാണ് നോക്കണേ, സന്തോഷം കൊണ്ടാണോ? ഇതൊക്കെ അറിയാം, അറിയണം. പ്രേമാർദ്ധനായി നീ വീതിച്ചു കണ്ണുകൾ കേകിയത്തിരി. സ്വൽപ്പം അഗ്നിക്കു നീ ഏകി.
കണ്ണിന് മാത്രമല്ല അഗ്നിക്ക്, എന്നിട്ടോ സ്വൽപ്പം അഗ്നിക്കു നീയേകി യക്ഷന്മാർക്കേകി എത്തിരി. യക്ഷന്മാര് കേവന്മാരാണ് അവരെ. ദേവന്മാർക്കൊട്ട് പുരുഷ സിംഹങ്ങൾക്കേകി ഒട്ടു നീ മറ്റുള്ള മൃഗങ്ങൾക്ക് ഇല്ലാത്തത്ര ഒരു ശോഭ ആർക്കുണ്ട്? സിംഹത്തിന്റെ കൺമണിക്ക്, കൃഷ്ണമണിക്കുണ്ട്. ദേവന്മാർക്കൊട്ട് പുരുഷ സിംഹങ്ങൾക്കേകിട്ടു നീ നാഗങ്ങൾക്കും വൈഷ്ണവർക്കും ഒട്ടു പങ്കിട്ടു നൽകി. നീ ശ്രദ്ധിക്കണം വാക്ക്, വൈഷ്ണവരുടെ കണ്ണിന് കുറച്ച് ശോഭ കൂടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണ 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 എന്നൊക്കെ നാരായണ ജപത്തിന്റെ മഹാത്മ്യം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കണ്ണിന് എന്തുണ്ട്? സാധാരണക്കാരുടെ കണ്ണിനേക്കാൾ ഒരു പ്രഭയുണ്ട്. അത് ഈശ്വരീയമാണെന്ന് വിചാരിച്ചാൽ മതി. അവരെ പേടിച്ചിരുത്താൻ നോക്കരുത്. പേടിപ്പിച്ച് നോക്കാൻ ഇരുത്തണവരൊക്കെ അമംഗളമായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ആരെയും നമ്മൾ നിഷേധിക്കരുത് നിഷേധിക്കരുത് എന്നൊക്കെ പറയും. അത് മാത്രമല്ല, നാഗങ്ങൾക്ക്, നാഗങ്ങളുടെ കണ്ണിന് ഉള്ള ശോഭ, അല്ല പ്രഭ, പ്രഭയുള്ള ഇവിടുത്തെ പിന്നെ സബ്ജക്റ്റ്. അപ്പോ ദേവന്മാർക്കൊട്ടു പുരുഷ സിംഹങ്ങൾക്കേകിയൊട്ടു നീ നാഗങ്ങൾക്കും വൈഷ്ണവർക്കും മുട്ടു പങ്കിട്ടു നൽകി. നീ തപസ്സികൾക്കും വിപ്രർക്കും, ഈ തപസ്സികൾക്ക് കണ്ണിന് ശോഭ, അതാണ് മിന്നാമിനിങ്ങാളോ എന്ന് വിചാരിച്ച് ദർഭപ്പുല്ലോണ്ട് കുത്തിയിട്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായില്ലോ മനു. ആദിമ മനുവിന്റെ മകൾക്ക് തപസ്സികൾക്കും വിപ്രർക്കും മുനികൾക്കും കുറേശയായി. വിപ്രർക്ക് വേദം പഠിച്ചിട്ടുള്ളവർക്ക്, മുനികൾക്ക് മൗനം ആചരിച്ച് ഈശ്വരോപാസന ചെയ്യുന്നവർക്ക് കുറേശയായി. സൗഭാഗ്യമാണ് സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീകൾക്കും എന്ന് പറഞ്ഞില്ല, സൗഭാഗ്യമാണെന്ന സ്ത്രീകൾ കണ്ണു നോക്കി അറിയാം സൗഭാഗ്യം ഉണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പൊ ഈ സബ്ജക്റ്റ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മൾ വിവേചിച്ചറിയുന്നില്ല? അതൊരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്, അതാ പറയാൻ കാരണം. അപ്പോ സ്ത്രീകൾക്കും കീർത്തിമാന്മാർക്കുമേകി നീ ഏവം പലർക്കുമായി വീതിച്ചേറേ ദുഃഖിച്ചുവാണു നീ. അന്നാളൊരു വസന്തത്തിൽ രാസമണ്ഡല സീമയിൽ മണിദീപങ്ങൾ കത്തുന്ന മണികേഹാന്തരത്തിലായി പൂമാല ചൂടിക്കളവം പൂശി പൂമത്തെ മേൽമുത ആ ഭൂഷിതാംഗിയാം ശാന്തി. അപ്പോ ഇവിടെ വിരജ, അത് കഴിഞ്ഞ് ശോഭ, പിന്നെ പ്രഭ, ഇപ്പൊ നാലാമത്തെ ആള് ആരാ? ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ആലോചിക്കണം. അപ്പോ ഈ ഒരു ഗോലോക കൃഷ്ണന്റെ രാധയുമായിട്ടുള്ള ഇണക്കം പിണക്കത്തിൽ പെട്ടിട്ടുള്ള ഈ സബ്ജക്റ്റുകള് സാധാരണക്കാർക്ക് അന്യം നിൽക്കല്ലേ ചെയ്യുന്നത്? നമുക്കൊരു പുണി സ്വയം വരം ഒരു 5000 ഉണ്ടെങ്കിൽ നാദസ്വരായി ഗംഭീരായി ആ കാര്യപ്രാപ്തിയുള്ള കമ്മിറ്റി പെണ്ണ് സ്ത്രീ തന്നെ രുക്മിണീനെ എടുക്കണം, അല്ലെങ്കിൽ അവരുടെ മകളെടുക്കണം എന്നൊക്കെ നമ്മൾ വാദിക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കണം ഭോഷ്കത്തരങ്ങൾ ഓരോന്ന്. അപ്പോ ആ ഭൂഷിതാംഗിയാം ശാന്തി ഒത്തിരുന്നു രമിപ്പതും കണ്ടേണ ഗോപി നൽകുന്ന താംബൂലത്തെ പൂജിപ്പതും. അവള് വലിയ കാര്യമായിട്ട്, അവരെ വലിയ കാര്യമായിട്ട് താംബൂലൊക്കെ ഉണ്ടാക്കി തന്നു അങ്ങേക്ക്. എന്താ അങ്ങനെ പറയാൻ കാരണം? താംബൂലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നട്ടുപിടിപ്പിച്ച് തന്നു എന്നല്ല പറഞ്ഞു. വെറ്റിലൊക്കെ എടുത്ത് അതിൻ്റെ തലപ്പ് നുള്ളി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് നെറ്റിത്തടത്തിലൊക്കെ വെച്ച് അതിങ്ങനെ കമുത്തി പിടിച്ചിട്ട് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഞെട്ടിയൊക്കെ കളഞ്ഞ് അതിൽ നന്നായിട്ട് ചുണ്ണാമ്പൊക്കെ തേച്ച് വാസന പാക്കൊക്കെ തന്ന് നന്നായിട്ട് ചുരുട്ടി അവരുടെ വലുത് കൈകൊണ്ട് അങ്ങയുടെ വായിൽ വെച്ച് തന്നു ഞാൻ കണ്ടു. ഇതാണുണ്ടായത്, അല്ലാതെ പറയൂ.
പറയാൻ പറ്റുമോ? ഇല്ലേ, ഞാൻ ഒപ്പണ്ട അവിടെ. അതാ പറയാൻ കാരണം, എന്നൊച്ച കേട്ട പോദാശു മറഞ്ഞാൽ മുൻപടിക്കു നീ. നടക്കത് വലിയൊരു സ്വീകാര്യമായിട്ടുള്ള കാര്യം, എൻ്റെ ശബ്ദം കേട്ടാൽ അപ്പം നീ മറിയും. കൃഷ്ണനോടാ പറഞ്ഞത് കേട്ടോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഏ ശാന്തി പേടി ചുടൽ പെടിഞ്ഞ് അങ്ങയിൽ ചേർന്നിതാ ക്ഷണം. ശാന്തി തൻ്റെ ഉടല് കളഞ്ഞ് എന്ത് ചെയ്തു? അങ്ങയിൽ ലയിച്ചു. ശേഷിച്ചിതവൾ തൻ ദേഹം ശ്രേഷ്ഠമായ ഗുണത്തോടും കരഞ്ഞു പങ്കിട്ടു ഭവാൻ പ്രേമത്താലത് മുൻവിധം. അപ്പൊ കുറച്ച് അങ്ങയുടെ ശരീരത്തിൻ്റെ, പിന്നെ ബാക്കിയുള്ളതുണ്ടല്ലോ. ശേഷിച്ചത് അവൾ തൻ ദേഹം ശ്രേഷ്ഠമായ ഗുണത്തോടും കരഞ്ഞു പങ്കിട്ടു ഭവാൻ പ്രേമത്താലത് മുൻവിധം ലോകമെങ്ങും എഴും കാട്ടിൽ. ശാന്തി കാട്ടില് തപസ് ചെയ്യാൻ പോകണമെന്ന് പറയാൻ കാരണം എന്താ ചോദിച്ചാൽ, അല്ലെങ്കിൽ കാടാകുന്ന മനസ്സിൽ മനസ്സ് അവിടെ മനസ്സിരുത്തി അനുഷ്ഠാനങ്ങൾ ചെയ്യാത്ത തപസ്സാണല്ലോ. അവിടെ എന്തുണ്ട്? ശാന്തിയുണ്ട്. എത്ര ആൾക്കാരറിയും? എനിക്ക് ഭയങ്കര രസാ ഇതേമാതിരി കുറുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ. അത് ജീവിതം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഭാഗവതം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ശാന്തി, മനസ്സിന് ശാന്തി ഉള്ളവരെ കാണാം, മനസ്സിൽ അശാന്തി പരത്തുന്നവരെ കാണാം. നമ്മളൊപ്പുണ്ടോ എല്ലാവരും? അപ്പോ ലോകമെങ്ങും എഴും കാട്ടിൽ ബ്രഹ്മാവിങ്കലും എങ്കിലും, ബ്രഹ്മാവിങ്കലും എങ്കിലും, ബ്രഹ്മാവിന് ശാന്തിയുണ്ട്, എനിക്കുണ്ട്. സത്വസ്വരൂപയാം ലക്ഷ്മിയെങ്കിലും സ്വല്പമേകി നീ. അങ്ങ് കരുണാ, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കണത്. ലോകമെങ്ങുമെഴും കാട്ടിൽ ബ്രഹ്മാവിങ്കലും എങ്കിലും സത്വസ്വരൂപയാം ലക്ഷ്മിയെങ്കിലും സ്വല്പമേകി നീ. അവിടെ നിർത്താം. കാരണം ഈ ശാന്തി നമ്മളെ വിട്ടു പോകരുത്, ശാന്തിനെ മുറുകെ പിടിക്കുക. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി അടുത്ത എപ്പിസോഡ് 377 377-ാം എപ്പിസോഡ് അടുത്ത ദിവസം. ഏവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം.